കഥകൾക്കും ഐതിഹ്യങ്ങൾക്കും ഒന്നും ഒട്ടും പഞ്ഞമില്ലാത്ത നാടാണ് നമ്മുടേത്. ഈ പുസ്തകം സി വി രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന നോവലാണ്, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ലാസിക് കൃതി. ഈ നോവലിലൊരു കഥയുണ്ട്, കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് തന്നെയാണ് പറയുന്നത്, കള്ളിയങ്കാട്ട് നീലി. നമ്മുടെയൊക്കെ കഥകളെ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒന്നാണ് നീലി. ഈ നീലി ഇപ്പോൾ എവിടെയുണ്ട്? കല്ലിയങ്കാട്ട് നീലിയുടെ കഥ അവിശ്വസനീയമാണ്. പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ, ഒരു പെണ്ണിൻ്റെ കഥ. നീലി ഇന്ന് പഴയ കല്ലിയങ്കാട്ട് നീലിയല്ല, പകരം നീലി ഇപ്പോൾ നീലി അമ്മയാണ്. തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം 60 കിലോമീറ്റർ മാറി പാർവതിപുരം എന്ന സ്ഥലത്ത് നീലി കുടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്ന കല്ലിയങ്കാട്. ഇത്തരത്തിലുള്ള കഥകളും മിത്തുകളും ഐതിഹ്യങ്ങളും ഒക്കെയാണ് നമ്മുടെ നാടിനെ നമ്മുടേതാക്കി മാറ്റുന്നത് അല്ലേ. ഒരു കാര്യമുണ്ട്, ഈ സ്ഥലത്ത് വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം, ഈ ചുറ്റുവട്ടത്തൊരു പ്രകൃതിയുടെയും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാവാം വല്ലാത്തൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ വിശ്വാസം ഉള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അത് നീലിയുടെ സാന്നിധ്യം എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ യുക്തിയുടെ ഭാഷയിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തോന്നുന്നതെന്നാവാം. എങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാലും ആ ഒരു വൈബ് എനിക്കും ഞങ്ങളുടെ ടീമിനുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നീലിയുടെ വിശേഷങ്ങൾ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. മാത്രമല്ല, ഇവിടെ നീലി മാത്രമല്ല മറ്റു ചില പ്രതിഷ്ഠകൾ കൂടിയുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, നീലിയുടെ ഇപ്പോഴത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 300 വർഷങ്ങളോളം മുമ്പ് എന്തായിരുന്നു ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. കാരണം കള്ളിയങ്കാട് എന്നാണ് പേര് തന്നെ, ചുറ്റും കാടായിട്ടുള്ള കള്ളിമുള് ചെടികൾ ഒരുപാടുണ്ടായിരുന്ന ഒരു സ്ഥലം, ഒരൊറ്റപ്പെട്ട സ്ഥലം. ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പ്രതികാരത്തിൻ്റെ കഥ, ഇതൊക്കെയാണ് കള്ളിയങ്കാട്ട് നീലിയുടെ കഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നീലിയെ കുടിയിരുത്തിയിരിക്കുന്ന അമ്പലമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. എൻ്റെ പേര് നീലാംബരൻ എന്ന്, ഞാൻ എൻ്റെ സ്ഥലം ഇവിടെ തന്നെ, ഞാൻ അപ്പോൾ ഇവിടെ താമസമാണ്. 10-35 വർഷം ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ പോകുന്ന ഒരു നീലമ്മൻ ക്ഷേത്രമാണ്, നീലമ്മൻ എന്നാണ് പറയുള്ളൂ, കല്ലിയങ്കാട്ടി നീലി എന്നാണ് പറയുള്ളൂ. ഇവിടെ ആൾക്കാർ വരണതും പോകണതും പൂജ കാര്യങ്ങളും അങ്ങനെ ഇരിക്കണം. പക്ഷേ നല്ലൊരു ശക്തിയുള്ള കോവിലും കൂടെ. ഇപ്പം ഒരാൾ ആറുമുഖം എന്ന് പറഞ്ഞ ഒരാളാണ് നടത്തുന്നത്. ഇത് ഇതിൻ്റെ നിർവാഹ പൊറുപ്പേ നാൻ തന്നെ, ഇത് ആലയത്തേക്ക് നിർവാഹ പൊറുപ്പേ നാൻ തന്നെ, ഇത് വച്ച് നടത്തക്കൂടിയതെല്ലാമേ നമുക്ക്. എൻ്റെ പേര് കൺമണിയാണ്. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ നെയ്യാറ്റിൻകര പൊഴിയിരുന്നാണ്. പിന്നെ ഇപ്പോഴും ഇവിടെയാണ്, നാഗർകോവിൽ പാർവതിപുരത്താണ് ഇപ്പോഴും താമസിക്കുന്നത്. ഈ ക്ഷേത്രമായിട്ട് എനിക്ക് കൊച്ചുനാളുകൊണ്ടേ അറിയാം. പക്ഷേ ഇവിടെയാണ് ക്ഷേത്രം ഇരിക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ കൊച്ചുനാൾ തൊട്ട് അമ്മുമ്മയും അമ്മയൊക്കെ ഇതിൻ്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അത്ര എന്ന് പറയാം, ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ കൊച്ചുനാളിൽ കേട്ടിട്ടുണ്ട്, ഇവരെ കുറിച്ച് കണ്ടിട്ടില്ലല്ലോ, ഇവരെ കഥ എന്തിനാണെന്ന് അറിയാം. പക്ഷെ ഇപ്പോഴായപ്പം അത് ഭയങ്കര സന്തോഷം എനിക്ക് ഇവിടെ വന്ന്. ഇവിടെ വന്നിട്ട് ഇവരെ കഥ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഇനിയും
ഇതൊന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിനെയും കാട്ടി ഇന്നും നല്ല ഇതായിട്ട് വരുത്തും, വരും, കൊണ്ടുവരും. ഓരോ കാര്യങ്ങളും ഇവിടെ എന്നെ നോക്കാൻ വന്നവർക്കും നല്ല ഇതേ ഞാൻ കൊടുക്കത്തുള്ളൂ. കള്ളിയങ്കാട്ട് നീലി മലയാളിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മിത്തുകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള, പഴങ്കഥകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, യക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ കള്ളിയങ്കാട്ട് നീലി എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ കുടിയിരിക്കുന്നത്? അതിന് കുറച്ച് ചരിത്രം അറിയണം. കാരണം ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള നാഗർകോവിൽ, കന്യാകുമാരി ഈ ഭാഗങ്ങളൊക്കെ തന്നെ പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ശുചീന്ദ്രം മുതൽ അങ്ങ് വടക്കൻ പരവൂർ വരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂറിൻ്റെ കഥകളിലൂടെയാണ് കല്ലിയങ്കാട്ട് നീലി പടർന്ന് പന്തലിച്ചതും നമ്മുടെ രാത്രികളെ ഭയപ്പെടുത്തി. നീലി എന്ന് പറയുന്നത് ഒരു നായർ ശ്രീ എന്നാണ് പറയണത്. പക്ഷേ അവരെ വന്ന് കെട്ടിയത് ഒരു ബ്രാഹ്മണനാണ്. അങ്ങേരുന്ന മഹാരാജാവിൻ്റെ അടുത്ത് ഒരു ജോലിക്കാരനോട് മറ്റേ ഒരു മീൻ പുറപ്പിലുള്ള ഒരു ആളായിട്ടിരുന്നു. അങ്ങേര് ഇങ്ങ് ഇവരെ സൗന്ദര്യത്തിലാണ് അവരെ സ്നേഹിച്ച് കെട്ടിയത്. അതിനുശേഷം ഇവിടെ സുശീന്ദ്രം കോവിലിൽ സ്വാമി തൊഴാൻ പോകാൻ പറഞ്ഞിട്ട് ഇത് വരണ വഴിയിലാണ്. ഇവിടെ അപ്പം അവർക്കൊരു ക്ഷീണം പോലെ, അവർ ഗർഭിണിയാണ്, ക്ഷീണം പോലെ നമ്മൾ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ കിടന്നപ്പോഴാണ് അവൻ്റെ മനസ്സിൻ്റെ അടുത്ത് ഇവിടെ കൊല്ലണമെന്നത്, കുടുംബത്തോടൊപ്പം ചേരണമല്ലോ എന്ന് പറഞ്ഞിട്ട് കല്ലിലേട്ട് വെച്ച് പോയി. എന്നുവെച്ചാൽ ആ സമയം മൊത്തം നടന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പം വന്നപ്പോൾ അത് എനിക്ക് ക്ഷീണമായിട്ട് ഇരിക്കണേ, ഞാൻ കുറച്ച് ഇരിക്കണം, വെള്ളം തായ്ക്കെന്ന് പറഞ്ഞപ്പം ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ആ വെള്ളം കുടിച്ചിട്ട് മൊത്തം പാറയും ഇതായിട്ടാണ് ഇരുന്നത്. മടിയിൽ കിടന്ന് അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് ഈ ആഭരണത്തിൻ്റെ കണ്ടാണ് അവരെ ഈ കല്ലെടുത്ത് തലയിലിട്ടാണ് കൊന്നത്. അപ്പം ചുറ്റുവട്ടാരം ആരുമില്ല. ഇവിടെ ഉള്ളത് ഒറ്റ പന ഉണ്ടായിരുന്നു. ചുറ്റും പനമരം, മൊത്തം കള്ളിച്ചെടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം മരിച്ചപ്പോൾ, മരിക്കുമ്പോൾ ഉയിർ പോകുന്നതിന് മുമ്പ് അവർ പറയും, നിന്ന് വിശ്വസിച്ച് ഞാൻ വന്നു. ഇവിടെ ആരുമില്ല. അത് ഒരു കാട് പോലുള്ള ഇടമാണ്, വനാന്തരം. ഇവിടെ കള്ളി ഇളവുണ്ട്, അതാണ് കള്ളിയങ്കാട് എന്നു പേര് വന്നത്. കള്ളികളാണ് സാക്ഷി എന്ന് പറഞ്ഞിട്ട് അവർ മരിച്ചു. ആ ഒരു ഇതേ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മമ്മയെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ കഥയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ അതിലും തന്നെ അവരിതാ ഈ വന്നത് ഇത്രയും ദൂരം. അപ്പം ആ തീരുന്നതിനേം കാട്ടി ഇപ്പോഴും നല്ല ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ദേവി. അതിനുശേഷം കുറേ നാൾക്കൾ കഴിഞ്ഞപ്പോൾ പിന്നെയും അവർക്കൊരു ജന്മങ്ങൾ വന്നു. അന്ത ആള് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ചെട്ടിയാരായിട്ട് സാധനങ്ങൾ വയ്ക്കാൻ വരണ സമയത്ത് ഇവരവന് വകവരുത്തി. അതിനുശേഷം അവരിവിടെ ഇരുന്നു. ഇവിടെ പോണവരെ പറഞ്ഞവരെല്ലാം അവർ കുറച്ച് ആവശ്യമില്ലാത്ത കാണിക്കുന്നവരെല്ലാം പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടിൽ നിന്നൊരു തന്ത്രി ഇങ്ങനെ ഇവിടെ ഇവിടെ പോകാൻ വരുമ്പോൾ ഇവരെ കണ്ട് മനസ്സിലാക്കി സാമ്യപ്പെടുത്തിയിട്ട് പോയി. ഒരു പനമരത്തിൽ, ഒറ്റ പനമരത്തിൽ നിർത്തിയിട്ടാണ് പോയത്. നീലിയുടെ അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത ഇവിടെ പ്രകൃതി മുഴുവൻ ഒരുമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരു നായ ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനെ കാണാനില്ല. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്, ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നീലി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതി തന്നെയാണ്. മാത്രമല്ല ഈ യക്ഷി എന്നുള്ള വാക്ക് പോലും രക്ഷിക്കുന്നവൾ എന്ന വാക്കാണ് യക്ഷിയായിട്ട് മാറിയത് എന്നൊക്കെ ഭാഷാശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരു കാര്യമുണ്ട്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വല്ലാത്തൊരു വൈബുണ്ട്. ആ വൈബ് ഫീല് ചെയ്യാനായിട്ട് നമുക്കെല്ലാവർക്കും പറ്റും. ഒറ്റ കാര്യം മാത്രം മതി, നമ്മുടെ ചിന്തകളെയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് ഈ പ്രദേശത്തിനെ പൂർണ്ണമായിട്ടും ഉള്ളിലേക്കങ്ങ് ആവാഹിക്കണം. അങ്ങനെ ആവാഹിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് നീലിയുടെ പ്രസൻസ് കിട്ടും. യക്ഷി കുട്ടിക്കാലം മുതൽ ഭയപ്പെടുത്തിയിരുന്ന മിത്ത്. നാഗർകോവിലിലെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പലരും, പ്രത്യേകിച്ച് അവരുടെ പഴയ തലമുറയൊക്കെ യക്ഷിയെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പറഞ്ഞതൊക്കെ വളരെ രസകരമായ കഥകളുമാണ്. അതായത് പാതിരാത്രി, പാലപ്പൂവിൻ്റെ മണം, കാറ്റ് പിടിക്കുന്ന കരിമ്പനകൾ, വെള്ളസാരി, പിന്നെ ചുണ്ണാമ്പുണ്ടോ എന്ന ചോദ്യം. മുമ്പ് ശല്യങ്ങളും ഉണ്ടായിരുന്നു, അത് വർഷങ്ങളായി. അതിനുശേഷം വലിയ ശല്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും അവരെ കൊണ്ട് ശല്യങ്ങളൊന്നുമില്ല. പിന്നെ അവരെടുത്ത് വല്ലതും കാണിച്ചാൽ, തെമ്മാടി തന്നെ വല്ലതും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെറിയൊരു തട്ട് കൊടുത്തു വിട്ടേ വിടുകയുള്ളൂ. അതിൽ യാതൊരു കുഴപ്പമില്ല.
പിന്നെ ആർക്കും ധൈര്യം പറ്റും. ഞാൻ അവിടെ തരിച്ച് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. മുമ്പ് ഒരു 6-7 വർഷത്തിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ആരുമില്ല. അപ്പോൾ അവരെ ശല്യമല്ലേ, ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അവർ ശല്യപ്പെടുത്താതിരുന്നാൽ മതി, അവർ നമ്മൾ ശല്യപ്പെടുത്തില്ല. നല്ല സ്ത്രീ നല്ല നേരെ മുണ്ടെല്ലാം കൊടുത്തിട്ട് പോകുന്നത് പോലെ കാണും, കണ്ടിട്ടുണ്ട് നിറയെ പേര്. ചിലപ്പോൾ മുമ്പ് കാളവണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചുണ്ണാമ്പ് അത് താതങ്ങൾക്ക് അങ്ങനെ ഒരു ശല്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അറിഞ്ഞൂടല്ലേ. ഇപ്പോൾ എനിക്ക് 10-60 വയസ്സായി എന്നാൽ എനിക്ക് ഒരുവിധം അറിയാമെന്നുള്ളത് ആദ്യ സ്ഥലം ഇങ്ങനെയല്ല. ഒരു ഒരു പന ഒരു ചുമട് തങ്ങി കല്ല് എന്ന് പറയും, അതിങ്ങനെ 2 കല്ല് പുറത്തൊരു കല്ല് അതിലാണ് ഇരുന്നത്. അതിലിരുന്നപ്പോൾ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവണം. അതിനുശേഷമാണ് ഈ തന്ത്രി വന്നതും അങ്ങേര് ആ പനയിൽ പിടിച്ച് അവരെ നിർത്തിയതും. അതിന് കഴിഞ്ഞിട്ട് പിന്നീടാണ് കുറച്ച് കുറച്ചായിട്ട് കോല് വരാൻ തുടങ്ങിയത്. പണ്ട് വെറും ഇതുപോലെ ടെറസ് മാതിരി തന്നെ കിടക്കും. നമ്മളിവിടെ പണ്ട് നമ്മൾ കല്ലിയങ്കാട് നീലെന്ന് പറഞ്ഞ് കേളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ ഇരിക്കും നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ 4-5 പ്രാവശ്യം 2-3 പേരുടെ അടുത്ത് കേട്ടിട്ട് പിന്നെ ഇവിടെ വന്ന പിന്നീട് ഇത് തന്നെ ഇവിടെ അമ്പലം ഇരിക്കുന്നു. അങ്ങനെ വന്ന പിന്നീട് നമ്മൾ സ്ഥിരമായി ഇവിടെ വന്ന് തുഴാൻ തന്നെ അകത്ത് കയറിയത്. ഇന്ന് അമ്മേരെ അനുഗ്രഹം ചെയ്തതായിട്ട് ഇന്ന് മൊത്തം ഇവിടെ വച്ച് എല്ലാം നടത്തുക, എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യണത്. പിന്നെ പറഞ്ഞത് ഭാര്യയുടെ പുറത്താണ്. ഇപ്പം അമ്മ ഇതിന് മുമ്പ് ചേച്ചിയുടെ പുറത്ത് വന്നുകൊണ്ടിന്ന്, ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഭാര്യയുടെ പുറത്ത് തന്നെ വരണത്. അവർ വന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറയും. നിങ്ങളുടെ വീട്ടിലെ കഷ്ടത്തിന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ചെയ്യും അവൻ്റെ അവർക്ക് വേണ്ടി എന്തൊരു കേൾക്കും. അത്ര അവർ മലയാളി ഇല്ലേ, പിന്നെ എങ്ങനെ തമിഴ് പറയാം? മലയാളത്തിൽ തന്നെ പറയും. நிறைய பேர் அதை லட்சி லட்சினா பேயின்னு சொல்லி அதை தள்ளி விட்டாங்க. ஆனால் அது இது உண்மையான தேவி. நீலிங்கிறவா ஒரு காளிக்கு சமாதானம், அசுர சக்திகளையும் தீய சக்திகளையும் அழிக்கக்கூடிய ஒரு தேவியாகும். அப்போ அதில் வந்து இவங்க பேய் பேயின்னு சொல்லி இவங்க இந்த தெய்வத்தை வழிபாடு பண்ண விடாமலும் பல இடையூறுகள் நடத்தி வந்ததும் நடந்தது. மாதத்தில் கடைசி வெள்ளிக்கிழமை 5 பொரியல் வச்சு சாப்பாடு, மற்ற சாதா வெள்ளிச்செவ்வாய் 3 பொரியல் சாம்பார் ரசம் மோர் வச்சு அப்படி நடந்துக்கிட்டு இருக்கு. இன்னும் தேவியுடைய அனுகிரகத்தால் இந்த ஆலயம் நல்லபடியாக வளரக்கூடிய வாய்ப்பு இருந்து நான் இருக்க துலாபாரம் அது கல்யாணம் கழிஞ்சு அவங்களுக்கு 14 வருஷம் குழந்தை இல்லை. அதுக்கப்புறம் அம்மையோடய அருளால் அவங்களுக்கு ஒரு குழந்தை கிடச்சி அது துலாபாரம் போட்டாங்க. அதேமாரி அந்த ஊஞ்சல் அது வந்து குழந்தையெல்லாம் ஒரு 10 வருஷம் அவங்களுக்கு குழந்தை இல்லை, ஒரு ஆண் குழந்தை பிறந்து அந்த அம்மா இருந்து ஆடு எதுக்காக வேண்டி ஊஞ்சல் செய்து வந்தாங்க. அது எங்கள் கையில் ஒன்றும் இல்லை, அந்த அம்மா கையில் இருக்குது சக்தி. அவா நம்ம வந்து ஒரு சின்ன துரும்பு ഒരു കാലത്ത് വിജനമായിരുന്ന പ്രദേശം നാട്ടുകാർക്ക് വഴിനടക്കാൻ തന്നെ പ്രയാസം. ഇന്ന് ആ സ്ഥലം കള്ളിയങ്കാട്ട് നീലിയമ്മൻ ക്ഷേത്രമാണ്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം. നമ്മളിന്ന് അവിടെ കണ്ടത് ഒരുപാട് ഭക്തർ വരുന്നു. ആ ഭക്തർ നീലിയമ്മയുടെ, അവർ നീലിയമ്മ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഭയപ്പെട്ടിരുന്നത് പോലെയുള്ള കള്ളിയങ്കാട്ട് നീലിയെന്നോ യക്ഷിയെന്നോ അല്ല, നീലിയമ്മയെ കാണാൻ വരുന്നു, അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ വരുന്നു. പലരിലേക്കും നീലിയമ്മ ആവേശിക്കുന്നു. അവരിലൂടെ, അതായത് ഒരു മാധ്യമത്തിലൂടെ, നീലിയമ്മ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു. അതായത് കാലവും നൂറ്റാണ്ടും മനുഷ്യരുമൊക്കെ മാറിയപ്പോൾ നീലിക്കും മാറ്റം വന്നു.